ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റ് കാന്തല്ലൂർ റെസിഡൻസി. ഇന്ന് രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് നടത്തം തുടങ്ങി. ഏകദേശം ഒരു 3 കിലോമീറ്റർ നടത്തത്തിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളെ ആനമുടി ശോലയിലോട്ട് പോവാണ്. മന്നവൻ ശോല എന്നറിയപ്പെടുന്ന ആനമുടി ശോലയിലേക്ക് നമ്മൾ നടന്ന് നടന്ന് പോവാണ്. ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ടെന്നാണ് നടന്നപ്പോൾ തോന്നിയത്. അല്ലാതെ കറക്റ്റ് എത്ര ഉണ്ടെന്ന് പറയാനറിയത്തില്ല. നമ്മൾ ചെല്ലുന്ന എൻട്രൻസിൽ തന്നെ ഒരു വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ 20 രൂപയാണ്. പക്ഷെ അതിപ്പോൾ ക്ലോസ്ഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് ആ വാച്ച് ടവർ കേട്ടോ. ഓക്കെ, ഈ ട്രക്കിങ്ങിന് പെർ ഹെഡ് 300 രൂപ എന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. നമ്മുടെ പേരും ഡീറ്റെയിൽസും ആധാർ നമ്പറും ഒക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുവാണ് നമ്മുടെ സാറുമാരും പിള്ളേരും. അങ്ങനെ നമ്മൾ കാടിനുള്ളിലോട്ട് പ്രവേശിക്കുകയാണ് സുഹൃത്തുക്കളെ. പേരൊന്നും അറിയോ? കേട്ടില്ല. പളനിവേൽ അല്ലേ? അപ്പൊ പളനിവേൽ എന്ന് പറഞ്ഞ ചേട്ടനാണ് നമ്മുടെ ഗൈഡ്. നമ്മുടെ സഞ്ജയ് ഒക്കെ കൂടെ ഉണ്ട്. നമ്മുടെ അരുണൊക്കെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ലിജയൊക്കെ കൂടെ. നമ്മള് കാണാൻ പോകുന്ന അപൂർവമായിട്ടുള്ള ചെടിയാണ് അത്. 300 വർഷം എടുക്കും പൂത്തു തുടങ്ങാൻ. പൂത്തു തുടങ്ങിയ പിന്നെ എപ്പോഴും. എന്റെ പേരെന്തോന്ന് പറഞ്ഞ? റോഡോഡെൻഡ്രോൺ. നമ്മള് 1 സൈഡ് 4 കിലോമീറ്റർ അല്ലേ പോകുന്ന ടോട്ടല്? കേറ്റം ഇറക്കും ഹൈറ്റ്. ഓക്കെ, നമുക്ക് 4 കിലോമീറ്റർ മാത്രമാണ് ട്രക്കിങ്ങിനായിട്ട് അനുവദിക്കുന്നത്. ബാക്കി അങ്ങോട്ട് ട്രക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. തിരിച്ചിറങ്ങുന്നത് 2 കിലോമീറ്റർ. അല്ലാതെ ഇവിടെ 44 സ്ക്വയർ കിലോമീറ്റർ എന്നാണ് ഈ ചോല മൊത്തത്തിലുള്ളതെന്ന് പറയുന്നത്. നമുക്ക് ഫോട്ടോഗ്രാഫർ അരുണോടൊപ്പം നമ്മൾ ഉൾക്കാട്ടിലേക്ക് കയറിയിരിക്കുവാണ് ഗൈസ്. ഇവിടെ വെയിലൊന്നും വരുന്നില്ല. അങ്ങനെ ഇവിടെ ഫുള്ള് മഴയാണ്. ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ 3ാമത്തെ ഒരു കാലം എന്നാണ് പറയുന്നത്. ട്രക്കേഴ്സിന്റെ 3ാമത്തെ കാലം എന്നാണ് പല ഫേമസ് ട്രക്കേഴ്സും പറയുന്നത് കേട്ടോ. അങ്ങനെ 2 കിലോമീറ്ററോളം നടത്തത്തിന് ശേഷം നമ്മൾ ഒരു അരുവിയുടെ അടുത്ത് ചെന്നെത്താൻ വേണ്ടിയിട്ട് പോവണം. അരുവിയല്ല, ഒരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത്. കേസ് അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയേക്കുവാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീഡിയോയിലൊരു സംഭവം പെട്ടത്. ഞാൻ പോലും കണ്ടില്ല. എന്നെ സഞ്ജുവാണ് വിളിച്ച് കാണിച്ചത്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഗൈസ്. സുലഭിയൊക്കെ ടാറ്റ കാണിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. അങ്ങനെ എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇനി ഞാൻ കാണിക്കാൻ പോണ നമ്മളെ ക്ലാസ്സിലെ ഒരാളെയാണ്. ആ രുദ്രാക്ഷ ഒന്ന് കാണിക്കോ.
രുദ്രാക്ഷടാ. ഈ കാണുന്നത് ജുറാസിക് കാലഘട്ടത്തിലുള്ള ഒരു ട്രീ ആണ്, ട്രീ ഫാൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ ഉപ്പും കൊണ്ടിരിക്കുന്ന ചേട്ടന്റെ പേര് തങ്കമുത്തു എന്നാണ്, ഞങ്ങളുടെ സെക്കൻഡ് ഗൈഡ് ആണ് കേട്ടോ. അവിടെ കിടന്ന് കിട്ടിയ എന്തോ ഒരു കായാണ്, ഇതിൽ പെയിന്റ് അടിക്കാനാണ് ഇനി സായിയുടെ പരിപാടി. നമ്മളെ ലിജോ ഒക്കെ പാട്ടൊക്കെ ഇട്ട് വൈബായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, വാവ്. ആ എലിഫന്റ് ലീഫാ, ലീഫ് ഫാനാ. ഇതുവഴി നേരെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാർ എത്താൻ പറ്റുന്നതാണ്. പക്ഷെ കൊറേ നടക്കാറുണ്ട് കേട്ടോ, വണ്ടിയൊക്കെ പോകും തോന്നുന്നു, അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ നേരത്താണ് നമ്മുടെ ക്ലാസ്സിലെ ഭരത്തിനെ ഇങ്ങനെ ട്രോളിയിൽ കൊണ്ടുവന്ന്, അവന്റെ കാല് ചെറുതായിട്ടൊന്ന് മടങ്ങി, അതുകൊണ്ടാണ് അവന്മാരിങ്ങനെ കൊണ്ടുവന്നത് കേട്ടോ. കണ്ടോ നമ്മള് പിള്ളേരെ സ്നേഹം കണ്ടു നിങ്ങള്. ഗൈസ്, അങ്ങനെ ട്രക്കിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മളെത്തി. ഇനി ഒരു മാക്സിമം പോയാൽ ഒരു കിലോമീറ്ററും കൂടെ ഉള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി നടന്ന് നമ്മളെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തി. ചെക്ക് പോസ്റ്റ് അല്ല, ഫോറസ്റ്റ് ഓഫീസിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. എന്നിട്ട് എൻട്രൻസിൻ്റെ അവിടെ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിലോട്ട് പോയി. ഗൈസ്, ഈ കാണുന്നത് നമ്മളെ ഇന്ത്യൻ പ്ലെയർ ജാബിറാണ്, ഇന്ത്യൻ റഗ്ബി പ്ലെയറാണ്. ഇനി ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം നമുക്ക് നടക്കണം, എന്നാലേ നമ്മൾ ക്യാമ്പ് സൈറ്റിൽ എത്തത്തുള്ളൂ. അല്ലേ, നടക്കണമല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊരു പിക്കപ്പ് കിട്ടിയത്. ഇനി കുറച്ച് നേരത്തേക്ക് വ്ളോഗ് ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ ക്ലാസ്മേറ്റും അതിലുപരി എൻ്റെ സുഹൃത്തുമായ സഞ്ജയ് കൃഷ്ണയാണ്. ഗൈസ്, പിന്നെ സഞ്ജയ് വായാടി പച്ചിക്കൂട്ടം കാണുന്നു, പാടാനായി കാണുന്നു കൂട്ടാനായി കണ്ടു മലനിര, കണ്ടു താഴ്വര, മാല കണ്ടേ ചോല കണ്ടേ ഗായകർ, ഓ തന്നിനാരേ. ഗൈസ്, മന്നാൻ ശോല അല്ലെങ്കിൽ ആനമുടി ശോലയിലേക്കുള്ള ഇന്നത്തെ ഒരു ട്രക്കിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കോളേജ് ലൈഫിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറി ആയിട്ട് ഇതിവിടെ കിടക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.